കരുണയും നന്മയുമില്ലാത്ത ചില കാക്കിധാരികളുടെ ക്രൂരതയാണ് ഈ കാണുന്നത്. പാരിപ്പള്ളി പാമ്പുറത്ത് മത്സ്യവിൽപ്പന നടത്തിക്കൊണ്ടിരുന്ന അഞ്ചുതെങ്ങ് സ്വദേശിനിയായ മേരി എന്ന വൃദ്ധമാതാവിന്റെ മത്സ്യവും പാത്രങ്ങളും കൂടി പാരിപ്പള്ളി പോലീസ് എത്തി പ്രകോപനം സൃഷ്ടിച്ച് ചവർക്കൂനയിലേക്ക് വലിച്ചെറിഞ്ഞതായി പരാതി. ഡി കാറ്റഗറിയിൽപ്പെട്ട പ്രദേശമാണെങ്കിലും ഒരു തിരക്കുമില്ലാതെ താൻ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് പോലീസ് എത്തി ഈ കൊടും ക്രൂരത കാട്ടിയതെന്ന് ഈ മാതാവ് പറയുന്നു. 16,000 രൂപയുടെ മീനായിരുന്നു ഇത്. ആകെ വിറ്റത് 500 രൂപയ്ക്ക് മാത്രം. പുലർച്ചെ 2 മുതൽ തുടങ്ങിയ കഠിന പ്രയത്നം ചില മനുഷ്യരുടെ ഇടപെടലുകൾ മൂലം നഷ്ടമായിപ്പോയെന്നും പറഞ്ഞ് അലമുറയിടുകയാണ് മേരി എന്ന ഈ മദ്യവയോധിക. രോഗബാധിതനായ ഭർത്താവ് ഉൾപ്പെടെ 6 മനുഷ്യരുടെ അന്നം തേടാനുള്ള മുതലാണ് പോലീസുകാർ നിഷ്കരണം തട്ടിത്തെറിപ്പിച്ച് അഴുക്ക് ചാലിലേക്കിട്ടത്. ജനമൈത്രി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ നടപടി തികച്ചും മനുഷ്യത്വരഹിതം തന്നെയാണ്. സഹോദരങ്ങളെ കളയല്ലേ, ഞാനെടുത്ത് മാറ്റി തരാം. സഹോദരങ്ങളെ കളയല്ലേ, ഞാൻ കൊണ്ടു പോയിക്കോളാം. നടന്നത് രാവിലെ വന്ന് വെട്ടിപ്പറത്ത് പലകയുടെ പുറത്ത് ഇറക്കി വെച്ചിട്ട് 2 പലകയും മീനും എടുത്ത് എറിഞ്ഞ് കളഞ്ഞിട്ട് പോയി. പോയിട്ട് ഇവിടുത്തെ പാറ്റി എടുത്തോണ്ട് പോകുന്നു. ഞാനെന്ത് ചെയ്തു, ഞാൻ ഇനി മത്സ്യം തന്നെ ഇവിടെ പൊക്കിക്കേണ്ട പോയി. എന്നെ കൊണ്ട് ആവൂല. ഇപ്പൊ വന്നിട്ട് 4 മണിയായി. വണ്ടി കൊണ്ട് ചവിട്ടി നിർത്തി ഓടി വന്ന് പലകയും മീനെല്ലാം ഇറക്കി അത് എറിഞ്ഞിട്ട് ചരുവും മീനും പൊക്കി എടുക്കുന്നു. ഒന്ന് കളയാൻ പോയപ്പോ രണ്ടാമത്തെ എടുക്കാൻ പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, സഹോദരങ്ങളെ കളയല്ലേ, ഞാൻ കൊണ്ടുപോകാത്ത തൊഴിൽ തട്ട് ചെയ്തില്ല. തട്ടി കളഞ്ഞിട്ട് എന്നെ പോയി. മാസാവസാനം ATMകൾക്ക് മുന്നിൽ പോയി നിഷ്പ്രയാസം ശമ്പളം എടുക്കാൻ കഴിയുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അടുപ്പ് പോയിക്കാൻ പെടാപ്പാടുപെടുന്ന പാവങ്ങളുടെ മനസ്സിലെത്തി കാണാൻ കഴിയുന്നില്ല എന്നത് ഈ ദുരന്ത നാളുകളിലെ ദുരവസ്ഥ തന്നെയാണ്. ഹിറ്റ് ന്യൂസ് ടീം, പാരിപ്പള്ളി. അമ്മയല്ലേ ഇവിടെ നിന്ന് കച്ചവടം ചെയ്യുന്നത്. പോലീസിനെ അവർക്ക് പെറ്റിയടിക്കായിരുന്നു. പക്ഷെ ഈ ചെയ്തത് വളരെ മോശമായി പോയി. വളരെ സങ്കടകരമായിട്ടൊരവസ്ഥയാണ്. ഒരു പ്രായമായ സി ഇതുപോലെ എടുത്ത് കരഞ്ഞു വിളിക്കേണ്ടി വരുന്നത്. പിന്നെ ഇവര് എന്റെ അടുത്ത് വന്ന് പറഞ്ഞ് ഇവിടെ റോഡ് സൈഡിൽ നിന്ന് വെച്ച് കച്ചവടം ചെയ്യുമ്പോഴും അപ്പൊ പിന്നെ അത് ബുദ്ധിമുട്ടാണ്. ഒരു കാര്യം, നിങ്ങൾ ഷെഡ് പോലെ എന്തെങ്കിലും ആക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുവച്ച് ചെയ്തു എന്നാൽ ഇവരുടെ അടുത്ത് ചോദിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളാണ് ഈ ഷെഡ് കെട്ടിക്കൊടുത്ത് ഇന്നലെ തൊട്ടാണ് വെച്ച് കച്ചവടം തുടങ്ങിയത് അവര്. അപ്പൊ ഇന്ന് ഉച്ചയ്ക്കാണ് എന്റെ അടുത്ത് ഓടി വന്ന് പറയുന്നത്, മോളെ അവർ വന്ന് മീനെടുത്ത് കളഞ്ഞ് ഞാൻ എന്ത് ചെയ്യട്ട് എന്നും പറഞ്ഞ് എന്റെ അടുത്തും സങ്കടം പറഞ്ഞിട്ട്. അപ്പൊ ഈ കച്ചവടം ചെയ്താണ് അവർക്ക് ഇതിനുള്ളത് കിട്ടുന്നത്. അപ്പൊ ബാക്കിയുള്ളവരോട് മനസ്സിലാക്കണ്ടേ, അവരെ ഇവിടെ ഒരുപാട് ആൾക്കാരൊന്നും കൂടി നിൽക്കുക ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇങ്ങനെ പറയായിരുന്നു അവർക്ക് പെറ്റിയടിക്കായിരുന്നു.